സദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. സദാശുഭസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ജിഹിതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാനൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാ ആചാര്യമണ്ഡലിക്കും വിനീതമായ നമ്മുടെ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസുകൾക്കും എൻ്റെ വ്യക്തിപരമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും നമുക്കിന്ന് ഇവിടെ തുടങ്ങാം. കുറേ ദിവസമായി നിന്നുപോയി, പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഉപനിഷത്ത് പഠനം കഴിഞ്ഞ 3-4 ആഴ്ചയോളം തുടരാൻ സാധിച്ചില്ല. ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. അത്യക്ഷരങ്ങൾ പഠിപ്പിച്ച് നമ്മെ അറിവിൻ്റെ തലങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന നമ്മുടെ എല്ലാ ആചാര്യന്മാരെയും, ബാല്യകാലത്തിൽ നമ്മെ അത്യക്ഷരങ്ങൾ പഠിപ്പിച്ച ആശാന്മാർ മുതൽ പിന്നീടങ്ങ് ആചാര്യന്മാരെന്നും അധ്യാപകരെന്നും ഗുരുവെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് എല്ലാ തരത്തിലുമുള്ള അറിവുകൾ പകർന്നു തന്ന് നമ്മെ അനുഗ്രഹിച്ച ആ ആചാര്യ മണ്ഡലിക്ക് ഈ ദിവസം നാം നമ്മുടെ അന്തരംഗമായ ത്രികരണ ശുദ്ധിയോടെ നാം അവർക്ക് നമ്മുടെ കൂപ്പുകൈകൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രഹ്മത്തിൻ്റെ അസദ്വായുധമഗ്ര ആസീത് എന്ന് പറയുന്ന ആ ഭാഗം, ബ്രഹ്മം അവ്യാകൃതമായിരുന്നുവെന്നും, അതായത് അവ്യാകൃതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വ്യക്തമായി അറിയപ്പെട്ടിരുന്നില്ല. വ്യക്തമാവുക എന്ന് പറഞ്ഞാൽ നാമം രൂപം എന്നിവ വ്യവസ്ഥാപിതമായി നൽകുമ്പോഴാണ് അത് വ്യക്തമാകുന്നത്. അങ്ങനെ അവ്യക്തമായിരുന്നതായ ആ അസദ് അസദ്വായുധമഗ്ര ആസീത് എന്ന് പറയുന്നതായ ആ ഉപനിഷത് വാക്യത്തിൻ്റെ തുടർച്ചയായിട്ട് ആചാര്യസ്വാമികൾ അതിൻ്റെ ഭാഷ്യം രചിച്ചിട്ടുള്ളതിൽ ചില ഭാഗങ്ങളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അദ്വൈതം എന്ന് പറയുന്നത് അഭയസ്ഥാനമാണ്. അപ്പോ വിദ്വാനും അവിദ്വാനും രണ്ടുപേർക്കും അഭയത്തിനും ഭയത്തിനും കാരണമാകുന്നത് കൊണ്ടാണ് ആ ബ്രഹ്മത്തിനെ ഉള്ള വസ്തുവായി നാം അംഗീകരിക്കുന്നത്. എല്ലാവർക്കും ഭയമുണ്ട്. വിദ്വാൻ ബ്രഹ്മത്തെ അറിയുന്നവൻ ഭയപ്പെടുന്നു, പക്ഷേ ആ ഭയം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകും. ബ്രഹ്മജ്ഞാനിക്ക് പിന്നെ ഭയമില്ല. കാരണം എന്താ? താനല്ലാതെ മറ്റൊരു വസ്തുവുമില്ല. ഭയം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ദ്വിതീയാദ്വൈ ഭയം ഭവതി, മറ്റൊന്നിൽ നിന്നും രണ്ടാമതൊന്നിൽ നിന്നുമാണ് ഭയം ഉണ്ടാകുന്നത്. ഇവിടെ താൻ മാത്രമായി ആത്മാവ് മാത്രമാണെന്നുള്ള പരമമായ സത്യം മനസ്സിലാക്കുമ്പോൾ എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ദൃഢമായി നമ്മുടെ ബോധതലത്തിൽ അത് സ്ഥാപിക്കപ്പെടുമ്പോൾ, ആത്മാവല്ലാതെ നാ അന്യത് കിഞ്ചന, വേറെ ഒരു വസ്തുവുമില്ല എന്ന ആ ബോധം ദൃഢമാകുമ്പോൾ ഈ ഭയം തനിയെ ഇല്ലാതാകും. ദ്വിതീയാദ്വൈ ഭയം ഭവതി, രണ്ടാമതൊന്ന് ഉള്ളപ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. രണ്ടാമതൊരു വസ്തു ഇല്ലാത്തത് കൊണ്ട് ആ ഭയവും ഇല്ലാതാകുന്നു. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സാധകൻ ഈ ബ്രഹ്മത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉപനിഷത്തിൽ പറഞ്ഞു അവിടെ, അതായത്
ബ്രഹ്മൈവ സുകൃതം സ്വയം കർത്തൃ ഉച്യത്തെ. സുകൃതം എന്നാണ് ബ്രഹ്മത്തിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സുകൃതം എന്ന് പറഞ്ഞാൽ സ്വയം കൃതം, സ്വയം നിലനിൽക്കുന്നത്, ഉണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിലല്ല, സ്വയമായി നിലനിൽക്കുന്നത്, മറ്റൊന്നിനെ ആശ്രയിക്കാതെ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ താൻ തന്നെ തൻ്റെ നിലനിൽപ്പിന് ആധാരമായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സുകൃതം എന്ന് പറഞ്ഞത്. ആ സുകൃതത്തെയാണ് ഇവിടെ രസം എന്ന ശബ്ദം കൊണ്ട് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത്. യദ്വൈ തത് സുകൃതം രസോ വൈ സഹ എന്ന്. യാതൊന്നാണോ സുകൃതം, സുകൃതം എന്ന് പ്രസിദ്ധമായിരിക്കുന്നത്, അത് രസമാകുന്നു. ലോകത്തിൽ നമുക്കറിയാം രസം എന്ന് വെച്ചാൽ മധുരം, അമ്പളം, പുളിപ്പ്, ഉപ്പ്, കയ്പ്, ചവർപ്പ് എന്നൊക്കെ രസങ്ങളുണ്ടല്ലോ, ഷഡ്രസങ്ങളുണ്ട്. മധുര, അമ്ല, ലവണ, കടു, കഷായ, തിക്തഭേദാത് എന്നാണ്. അപ്പോ ഈ ലോകത്തിൽ പലർക്കും പലതരത്തിലുള്ള രസം, ലൗകികമായ നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് പുളിപ്പ് ഇഷ്ടമാണ്, ചിലർക്ക് മധുരം ഇഷ്ടമാണ്, ചിലർക്ക് കയ്പ്പ് ഇഷ്ടമാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാരൻ്റെ ഒരു കഥ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മഹാരാജാവ് നല്ല ഒന്നാന്തരം അമ്പലപ്പുഴ പായസം വിളമ്പുകയാണ്. മഹാരാജാവ് ആ ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്ത് വന്നു, പറഞ്ഞു, എന്നിട്ട് സൂചിപ്പിച്ചു, ഓ ഈ പായസത്തിന് എന്തൊരു കയ്പ്പാണ് എന്ന്. പായസം കുടിക്കാതെ മാറ്റിവെച്ചു. അപ്പോൾ എല്ലാവരും തന്നെ രാജാവിൻ്റെ ആ അഭിപ്രായം ശരിയല്ലെങ്കിലും ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, അതെ വളരെ ശരിയാണ്, വളരെ കയ്പ്പാണ് ഇന്നത്തെ പായസത്തിന് എന്ന് എല്ലാവരും മാറ്റിവെച്ചു. കുഞ്ചൻ നമ്പ്യാർ മാത്രം ആ പായസം, അല്ല ഒന്നാന്തര അമ്പലപ്പുഴ പായസം ആവോളം കുടിച്ചു. അപ്പൊ നമ്പ്യാരോട് രാജാവ് ചോദിച്ചു, എന്താ എന്ന്. അതെ, എനിക്ക് പായസത്തിന്റെ കയ്പ്പ് വളരെ ഇഷ്ടമാണ്, അടിയന് വളരെ വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതായിട്ട് ഒരു കഥയുണ്ട്. അപ്പോ പലർക്കും പലതരത്തിലുള്ള രസം ഇഷ്ടമാണ്. എന്നാലും ആ രസം എന്ന് പറയുന്നത് നമ്മളെ സുഖത്തിലേക്ക് എത്തിക്കുന്നു. രസം ലബ്ധ്വാ സുഖീഭവതി എന്നാണ്, ഓ സുഖമായി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അതിനെ രസമായിട്ട് ഉപനിഷത്ത് ഈ ബ്രഹ്മാനന്ദത്തെ വിശേഷിപ്പിക്കുന്നത്. യദ്വൈതത് സുകൃതം രസോ വയസഹ, രസോ നാമ തൃപ്തി ഹേതു ആനന്ദകര മധുര ആമ്ലാദി പ്രസിദ്ധോ ലോകേ. ലോകത്തിൽ മധുരം, അമ്ലം, അമ്ലം എന്ന് പറഞ്ഞാൽ പുളിപ്പ് മുതലായ പ്രസിദ്ധമായ രസങ്ങൾ ലോകത്തിൽ നമുക്കറിയാം, നാം അനുഭവിക്കുന്നു, ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. രസമേ ബഹി അയം ലബ്ധ്വാ പ്രാപ്യ ആനന്ദി സുഖീഭവതി എന്ന് ഉപനിഷത്ത് പറഞ്ഞു തരുന്നു, മനസ്സിലാക്കി തരുന്നു. കാരണം ഈ അസത ആനന്ദകേതുത്വം ദൃഷ്ടം ലോകേ, അപ്പോൾ ഏതോ ഒരു വസ്തു നമ്മെ രസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, സുഖിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ബ്രഹ്മ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖമാണ്. ആ സുഖം നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? ആ ആത്മസ്വരൂപമാണ് രസമായി പരിണമിച്ച് നമുക്ക് സുഖം എന്ന നമ്മുടെ ആധ്യാത്മികമായ സാധനകളിലൂടെ നമുക്ക് ലഭിച്ചതായ തത്വജ്ഞാനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു പരമമായ സുഖം. ബാഹ്യാനന്ദ സാധനരഹിതാപി അനീഹ നിരേഷണ ബ്രാഹ്മണ ബാഹ്യരസലാഭാദിവ സാനന്ദാദൃശ്യന്തേ വിദ്വാംസ. ലോകത്തിൽ ഈ അങ്ങനെ അങ്ങനെ അനുഭവിച്ച ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവരായ വ്യക്തികളെ കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തും അത്തരത്തിലുള്ള മഹാത്മാക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും പലരും ഉണ്ടാകും. ആ ബ്രഹ്മാനന്ദ രസാനുഭവത്തിൽ തന്നെ നിലനിൽക്കുന്നവർ എന്നർത്ഥം. അവരെങ്ങനെയുള്ളതാണ്? ബാഹ്യാനന്ദ സാധനരഹിതാഹ. ലോകത്തിൽ നമുക്ക് ഒരു സുഖം കിട്ടണമെങ്കിൽ മറ്റ് വസ്തുക്കൾ വേണം, ബാഹ്യമായ പല സാധനങ്ങളും വേണം. പൽപ്പായസം കുടിക്കണം,
സുഖം കിട്ടുന്നു. വളരെ നയന ആനന്ദകരമായ ഒരു ദൃശ്യം കാണുന്നു, നല്ലൊരു സീനറി കാണുന്നു, സുഖം കിട്ടുന്നു. നല്ല മന്ദമാരുതൻ വീശുന്നു ശരീരത്തിൽ, അത് ഏൽക്കുമ്പോൾ മന്ദമാരുതന്റെ ആ ഒരു മന്ദമായ ആ ശീതള സ്പർശം ശരീരത്തിൽ ഏൽക്കുമ്പോൾ നമുക്ക് മേലാകെ സന്തോഷം ഉണ്ടാകും. ഇങ്ങനെ ബാഹ്യമായ വസ്തുതകളെ അവലംബിച്ചുകൊണ്ടാണ് ആനന്ദം അനുഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ബാഹ്യാനന്ദ സാധനരഹിതാഹ യാതൊന്നുമില്ല. അനീഹാഹ അനീഹ ഈഹാരഹിതന്മാരായി, യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തവരായി, നിരേഷണാഹ. അപ്പോ നിരേഹനാഹ ഈഹാരഹിതന്മാരായി, അഭ്യർത്ഥനകളില്ലാത്തവരായി, ബ്രാഹ്മണാഹ ബ്രഹ്മജ്ഞാഹ ബാഹ്യരസലാഭാദിവ സാനന്ദാദൃശ്യന്തേ. ബാഹ്യരസലാഭം, പുറമേയുള്ള വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന രസം കൊണ്ടുണ്ടാകുന്ന അനന്ത അനുഭവം അനുഭവിക്കുന്നത് പോലെ, എന്നാൽ ബാഹ്യ സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാണപ്പെടുന്നു. വിദ്വാംസഹ, അങ്ങനെയുള്ളവരാണ് വിദ്വാൻ എന്ന് പറയുന്നത്. നൂനം ബ്രഹ്മൈവ രസസ്തേഷാം, തീർച്ചയായും ആ ബ്രഹ്മമാണ് അവർക്ക് രസമായി, അവർക്ക് അനുഭവ വിഷയമാകുന്നത്. തസ്മാത് അസ്തി തത്തേഷാം ആനന്ദകാരണം രസവത് ബ്രഹ്മ. അപ്പൊ അവർക്ക് രസം പോലെ അവർക്ക് രസം പോലെ തേഷാം ആനന്ദകാരണം, അവർക്ക് ആനന്ദ കാരണമായിട്ടുള്ള ആനന്ദം ഉണ്ടാക്കി കൊടുക്കുന്ന ബാഹ്യ ആനന്ദത്തിന് ബാഹ്യമായ വസ്തുക്കൾ ഒന്നുമില്ലാതെ തന്നെ, എന്നാൽ അതിലും പതിന്മടങ്ങ് ആനന്ദം ഉളവാക്കുന്നതായ ആ ബ്രഹ്മം, ആ ബ്രഹ്മം സ്വയം വിഷയമാകുമ്പോൾ ആ വിദ്വാൻ ബ്രഹ്മമായിത്തീരുന്നു, ബ്രഹ്മമാണ്. ഇനിയും ഉണ്ട് അതിന് പ്രമാണം. ബ്രഹ്മം ഉണ്ടെന്നുള്ള ഒരു പ്രമാണം എന്താ? പ്രാണനാദി ക്രിയാദർശനാത്, പ്രാണൻ, നമ്മൾ പ്രാണൻ, നമ്മൾ ശ്വസിക്കുന്നു. ഈ നമ്മുടെ പ്രാണൻ അപാനൻ മുതലായ വായുക്കളുടെ ഭേദം അനുസരിച്ച് ക്രിയാഭേദം സംഭവിക്കുന്നു. പ്രാണൻ ഉള്ളത് കൊണ്ട് പ്രാണിക്കുന്നു, അതായത് ശ്വസിക്കുന്നു. അപാനൻ ഉള്ളത് കൊണ്ട് അപാനകർത്തൃക്കൾ അപാന ക്രിയകൾ സംഭവിക്കുന്നു. അപ്പോ ഇപ്രകാരം വായവീയമായ, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതുമായ കർമ്മങ്ങൾ, ചേഷ്ടകളെല്ലാം, ഇവയ്ക്കെല്ലാം ഇവയെ സംഹതമാക്കുന്ന, ഏകീഭവിപ്പിക്കുന്നതായ ഒരു വസ്തുവുണ്ട്, ഒരു ചേതനനായ വസ്തു. ആ ചേതനനില്ലാതെ ഈ തരത്തിലുള്ള വായുഭേദങ്ങളോ ക്രിയാഭേദങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല. അങ്ങനെ യദി ഏഷ ആകാശേ പരമേ വ്യോമനി ഗുഹായാം നിഹിത ആനന്ദോ നസ്യാത് ന ഭവേത് കോഹ്യേവ ലോകേ അന്യാത് അപാനചേഷ്ടാം കുര്യാത് ഇത്യർത്ഥഃ കപ്രാണ്യാത് എന്നൊക്കെ. അപ്പൊ ഇവ ഇങ്ങനെ നമ്മുടെ ചേഷ്ടകളെയെല്ലാം നിയന്ത്രിക്കുന്നതായ ഒരു വസ്തു ഇല്ലെങ്കിൽ, ഒരു തത്വം ഇല്ലെങ്കിൽ, നമുക്ക് എങ്ങനെയാണ് ശ്വാസം, ശ്വസിക്കുക എന്ന ക്രിയ സാധ്യമാകുന്നത്? അതുപോലെ മറ്റു ക്രിയകളൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? കഫ് പ്രാണ്യാത് പ്രാണനം കൂടിയാത്. തസ്മാത് അസ്തി തത് ബ്രഹ്മ. അങ്ങനെ പ്രാണനാദി ക്രിയകളിലൂടെ നമ്മെ പ്രവർത്തിപ്പിക്കുന്നതായ ആ തത്വം ബ്രഹ്മം. യഥാർത്ഥ കാര്യ കരണ പ്രാണനാദി ചേഷ്ട തത്കൃതയേവച ആനന്ദോ ലോകസ്യേ. അപ്പൊ ഈ കാര്യകാരണങ്ങളുടെ പ്രാണനാദി ചേഷ്ടകൾ എന്തിനു വേണ്ടിയാണോ, അതുകൊണ്ട് തന്നെ അതിൽ തന്നെയാണ് ലോകത്തിൽ ആനന്ദം ഉണ്ടാകും. അതുകൊണ്ട് കുതഹ ഏഷ ഹ്യേവ പരാത്മാ ആനന്ദയാതി ആനന്ദയതി സുഖയതി ലോകം ധർമാനുരൂപം
സവ ആത്മാ ആനന്ദരൂപോ അവിദ്യയാ പരിച്ഛിന്നോ വിഭാവ്യത്തെ പ്രാണിഭീഹി ഇത്യർത്ഥഃ. അപ്പോ ആ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവ്? പരമാത്മാവ്, ഭേദമില്ല, ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. ശരീരാവഛിന്നമായിരിക്കുമ്പോൾ, ശരീരാന്തർഗതമായി അനുഭവ വിഷയങ്ങൾ ആകുമ്പോൾ അതിനെ ജീവാത്മാവെന്ന് നാം പറയുന്നു. അവരവരുടെ ധർമ്മത്തിന് അനുസരിച്ച് ലോകത്തെ ആനന്ദിപ്പിച്ചുകൊണ്ട് ആനന്ദരൂപനായ ആത്മാവ് തന്നെ അവിദ്യയാൽ പരിച്ഛിന്നമായ, അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് പരിച്ഛിന്നമായി, ലിമിറ്റഡ്, പരിച്ഛിന്നം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രാണികൾക്ക് അനുഭവപ്പെടും. ഭയാഭയഹേതുത്വാത് വിദ്വത് അവിദുഷോരസ്തി തദ് ബ്രഹ്മ സദ്വസ്തുവാശ്രയണേനേഹി അഭയം ഭവതി. അപ്പോ ആ ഉള്ള വസ്തുവിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അഭയം ഉണ്ടാകുന്നത്. അഭയം, നിർഭയമായ അവസ്ഥ എന്നാണ്. അപ്പോ അസത്തായ വസ്തുവിൽ നിന്നും നമുക്ക് ഭയനിവൃത്തി ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അഭയഹേതു ആകുന്നത് എങ്ങനെയാണ്? ബ്രഹ്മം അഭയഹേതുവാകുന്നത്, അഭയസ്ഥാനമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പറയുന്നു, യഥാഹ്യേവ യസ്മാത് ഏഷ സാധകഃ ഏതസ്മിൻ ബ്രഹ്മണി കിം വിശിഷ്ടേ അദൃശ്യേ അവികാരേ. അദൃശ്യം, അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ അവികാരം, വികാരമുള്ള വസ്തുവിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വികാരം എന്ന് പറഞ്ഞാൽ എന്താ? നാമരൂപാത്മകമായതിനെയാണ് നാം വികാരം എന്ന് പറയുന്നത്. നാമമോ രൂപമോ ഇല്ലാത്ത വസ്തുവാണ് അദൃശ്യം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ നാം ഇപ്പോ ഘടം എന്ന് പറയുന്നു, കുടം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന് കുടം എന്നുള്ള ഒരു പേരുണ്ട്, നാമമുണ്ട്, ഒരു രൂപമുണ്ട്, അതിനൊരു ആകൃതിയുണ്ട്. പശു എന്ന് പറയുന്നു, പശു എന്ന് പറയുമ്പോൾ കൊമ്പും വാലും കുളമ്പും ഇതെല്ലാം ഉള്ളതായ ഒരു മൃഗവിശേഷമാണ് പശു. അതിന് പശു എന്ന് നാം പേര് നൽകുന്നു. അപ്പോൾ രൂപം നാമം ഉള്ളതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അസ്ഥിഭാതി പ്രിയം രൂപം നാമ ഇത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മപരം പ്രപഞ്ചാവിതരൗ സ്മൃതൗ എന്ന് ഉപനിഷത്തിൽ പറയുന്നു. അസ്ഥിഭാതി പ്രിയം, അതായത് സത്യം ജ്ഞാനം അനന്തം. അസ്ഥിഭാതി പ്രിയം, സത്യം ജ്ഞാനം ആനന്ദം, ഇവ മൂന്നും ബ്രഹ്മത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വാക്കുകളാണ്. രൂപം നാമ, രൂപവും നാമവും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രപഞ്ചമാണ്. അപ്പോ അദൃശ്യം, അദൃശ്യമായ, ദൃശ്യമാകുന്നത് എന്താന്ന് ചോദിച്ചാൽ വികാരമാണ് ദൃശ്യമാകുന്നത്. ദർശനാർത്ഥത്വാത് വികാരസ്യ. പക്ഷെ ബ്രഹ്മം ന ദൃശ്യം അദൃശ്യം. അപ്പൊ അവികാരി ഇത്യർത്ഥ, ഒന്നിൻ്റെയും വികാരമല്ല, ഒന്നിൻ്റെയും ട്രാൻസ്ഫർമേഷൻ അല്ല എന്നർത്ഥം. ഏതസ്മിൻ അദൃശ്യേ അവികാരേ അവിഷയഭൂതെ. അപ്പൊ എന്താ? അനാത്മ്യേ അശരീരേ, അശരീരം, ശരീരമില്ലാത്തത്, അദൃശ്യമായതുകൊണ്ട് അനാത്മ്യമാണ്, അനാത്മ്യമായതുകൊണ്ട് അശരീരമാണ്, അശരീരമായതുകൊണ്ട് അനിരുക്തമാണ്. നിരുക്തം എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൈനബിൾ എന്നർത്ഥം. ദാറ്റ് വിച്ച് ക്യാൻ ബി ഡിഫൈൻഡ്, നിരുക്തം. വിശേഷോ ഹി നിരുച്യത്തെ, വിശേഷമാണ് നമ്മളെ. ഇപ്പൊ വസ്ത്രമുണ്ടെന്ന് പറഞ്ഞാൽ ആ വസ്ത്രത്തിന്റെ വിശേഷമാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, അത് വസ്ത്രമാണ്. അപ്പോൾ ഇവിടെ വിശേഷങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വിശേഷം വീണ്ടും വികാരമാകുന്നതാണ്. അവികാരം ച ബ്രഹ്മ. അപ്പൊ സർവവികാര ഹേതുത്വാത്, എല്ലാ വികാരങ്ങൾക്കും ഹേതുവാകുന്നത് ബ്രഹ്മമാണ്. പക്ഷെ ബ്രഹ്മം അവികാരമാണ്. അവികാരം ച ബ്രഹ്മ തസ്മാത് അനിരുക്തം. അതുകൊണ്ടാണ് അതിനെ അനിരുക്തം എന്ന് പറഞ്ഞത്. അനിരുക്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഡിഫൈൻ ചെയ്യാൻ കഴിയാത്തതും. അതുകൊണ്ട് തസ്മാത് അനിലയനം ആശ്രയ. നിലയനം എന്ന് പറഞ്ഞാൽ കൂട്, ആശ്രയം, നീടം.
പക്ഷികളണയുന്ന കൂട് ആശ്രയം. ന നിലയനം അനിലയനം എന്ന് പറഞ്ഞാലോ അനാധാരം. ബ്രഹ്മം അനാധാരം, അനാധാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ആധാരമായിട്ട് ആവുന്നു എന്നർത്ഥം. ബ്രഹ്മം സർവവികാരങ്ങൾക്കും ആധാരമാണ് എന്നർത്ഥം. തസ്മിൻ ഏതസ്മിന്, അപ്പൊ ഉപനിഷത്ത് പറഞ്ഞു തരുന്നു, അദൃശ്യെ അനാത്മേ അനിരുക്തേ അനിലയനെ സർവകാര്യധർമ്മ വിലക്ഷണേ ബ്രഹ്മണി ഇതി വാക്യാർത്ഥ. അവിടെയാണ് അഭയം ലഭിക്കുന്നത്. അഭയം പ്രതിഷ്ഠാം, പ്രതിഷ്ഠ ലഭിക്കുന്നു. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സ്ഥിതി, ആത്മഭാവം വിന്ദതെ ലഭിക്കുന്നു എന്ന. അങ്ങനെ സഹ അദർശന അഭയം ഗതോ ഭവതി, ആ വ്യക്തിക്ക്, ആ വിദ്വാന് ബ്രഹ്മത്തെ മനസ്സിലാക്കി ബ്രഹ്മമായി തീരുന്നവൻ, അവൻ സ്വപ്രതിഷ്ഠ നേടുന്നു. സ്വരൂപ പ്രതിഷ്ഠോ ഹി അസൗ യഥാ ഭവതി തഥാ ന അന്യത് പശ്യതി ന അന്യ ശൃണോതി ന അന്യത് വിജാനാതി. ആചാര്യൻ ഭാഷത്തിൽ തുടരുകയാണ്, സ്വരൂപ പ്രതിഷ്ഠ, അവരവരുടെ സ്വരൂപത്തിൽ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ സ്വസ്വരൂപം, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യുച്യത്തെ ബുധൈഹി എന്ന് പറയാറുണ്ട്. നമ്മുടെ തന്നെ സ്വരൂപത്തെ, യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തഥാ ന അന്യത് പശ്യതി, വേറെ യാതൊന്നും കാണുകയോ, ന അന്യത് ശൃണോതി, വേറെ യാതൊന്നും കേൾക്കുകയോ, ന അന്യത് വിജാനാതി, യാതൊന്നിനെയും അറിയുകയോ പോലും ചെയ്യുന്നില്ല. അപ്പൊ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്യസഹി അന്യതോ ഭയം ഭവതി, വേറൊരാളുള്ളപ്പോൾ, രണ്ടാമതൊരാൾ ഉള്ളപ്പോൾ ആണല്ലോ ഭയമുണ്ടാകുന്നത്. ഇവിടെ വേറെ യാതൊന്നുമില്ല, മറ്റൊരാളായിട്ട് യാതൊന്നുമില്ല, ആരുമില്ലാത്തത് കൊണ്ട്. ആത്മനയേവ ആത്മനോ ഭയം ന യുക്തം, തന്നിൽ നിന്ന് തന്നെ തനിക്ക് ഭയം എന്ന് ആരെങ്കിലും പറയുമോ? അത് ഭ്രാന്ത ജൽപ്പനമാണ്. തസ്മാത് ആത്മൈവ ആത്മന അഭയകാരണം, ആത്മാവ് തന്നെയാണ് നമ്മുടെ അഭയത്തിന് കാരണമാകുന്നതും. സർവതോ ഹി നിർഭയാഹ ബ്രാഹ്മണ ദൃശ്യന്തേ സത്സു ഭയഹേതു. അപ്പോ അഭയകാരണമായിരിക്കുന്നത്, ഭയഹേതുക്കൾ ഉള്ളപ്പോൾ തന്നെ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി എല്ലായിടത്തും നിർഭയരായി കാണപ്പെടുന്നു. ഘോരവനാന്തരങ്ങളിലൂടെ ഹിംസ്ര ജന്തുക്കളുടെ നടുക്കലൂടെ ബ്രഹ്മജ്ഞാനി നടന്നു പോകും. കാരണം അത് മറ്റൊന്നുമല്ല, എല്ലാം ആത്മസ്വരൂപമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ പിന്നെ അതിൽ നിന്നും ഭയം ഉണ്ടാകുന്നതല്ല, അവർ നിർഭയരായി കാണപ്പെടുന്നു. തസ്മാത് തേഷാം അഭയദർശനാത് അസ്തി തത് അഭയകാരണം ബ്രഹ്മേതി. അതുകൊണ്ട് അഭയകാരണമായ ബ്രഹ്മമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ അനേകം യുക്തികൾ കൊണ്ട് ആത്മാവുണ്ടെന്ന് സാധിക്കുകയാണ്, സത്തായ ബ്രഹ്മം എന്ന് സാധിക്കുകയാണ്. തദ് ബ്രഹ്മതു ഏവ ഏവ ഭയം ഭേദദർശിനോ വിദുഷ ഈശ്വരോ അന്യോ മത്ത അഹമന്യ സംസാരി ഇത്യേവം വിദുഷ വേദദൃഷ്ടം ഈശ്വരാഖ്യം തദേവ ബ്രഹ്മ അല്പമപി അന്തരം കുറവത ഭയം ഭവതി. അപ്പൊ താനും ബ്രഹ്മവും വേറെയാണ് എന്ന് ചിന്തിക്കുന്നവനാണ് ഭയമുണ്ടാകുന്നത്. അങ്ങനെ അന്തരം തമ്മിലുള്ള ഭേദം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന് ഭയമുണ്ടാകുന്നു. എന്നാൽ ഏകത്വേന അമന്വാനസ്യ, ഏകമാണ് എന്ന് മനസ്സിലാക്കാത്തവന് ഭയമുണ്ട്. തസ്മാത് വിദ്വാനപി അവിദ്വാനേവ അസൗ, അങ്ങനെ ഭയം കാണുന്നവനാണെങ്കിൽ, വിദ്വാനാണെങ്കിലും അവൻ അവിദ്വാനാണ്. എന്തുകൊണ്ട്? ഏകത്തിൽ അഭിന്നമായ വസ്തുവിൽ ഏകത്തിൽ ഭയം കാണുന്നവൻ ദ്വൈതം കാണുന്നു എന്നാണ്. ആ ദ്വൈതമില്ലാത്തത് കൊണ്ട്, അദ്വൈത ഭാവനയുള്ളത് കൊണ്ട് അഭയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഈ ഒരു ശ്ലോകത്തോടുകൂടി ഇതിനെ സാധൂകരിക്കുന്നതായ ഒരു മന്ത്രം എടുത്തു പറയുകയാണ്. ഭീഷാസ്മാത് വാതഃ പവതേ ഭീഷോ ദേതി സൂര്യഃ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമൈതി തൈഷാ ആനന്ദസ്യ മീമാംസ ഭവതി യുവാത് സ്യാത് സാധു യുവാധ്യായകഃ ആശിഷ്ടോ
ദൃഢിഷ്ഠോ ബലിഷ്ഠ തസ്യേയം പൃഥിവി സർവാവിത്തസ്യ പൂർണ സ്യാത് സയേകോ മാനുഷ ആനന്ദ. ഇവിടെ വേറൊരു ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തയെ ആചാര്യൻ ഉപനിഷത്ത് കൊണ്ടുപോകുന്നു. അതനുസരിച്ച് ആചാര്യന് നമുക്ക് വ്യാഖ്യാനങ്ങൾ നൽകുന്നു. അതായത് ഭീഷാസ്മാൻ വാതപവത്തെ, പ്രപഞ്ചത്തിനെ നമ്മുടെ ലൗകികമായ പ്രപഞ്ചത്തിൽ, അതായത് അവിദ്യ കൊണ്ട് കൽപ്പിതമായ ഈ പ്രപഞ്ചത്തിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് അനുഭവ വിഷയമാകുന്നതായ പല കാര്യങ്ങളിലും ഒന്ന് വായു ശുദ്ധീകരിക്കുന്നു. അതാണല്ലോ വായുവിൻ്റെ പ്രത്യേകത, ശുദ്ധീകരിക്കുക. ഭീഷാസ്മാത് വാതഃ പവതേ, ഈ ബ്രഹ്മത്തിൽ നിന്നുമുള്ള ഭീഷ ഭയം, ഭയം കൊണ്ടാണ് പ്രപഞ്ചശക്തികളിൽ പ്രധാനിയായ വായു വാതഃ പവതേ ശുദ്ധീകരിക്കുന്നു, തൻ്റെ കൃത്യത്തിൽ ഏർപ്പെടുന്നു, സ്വകൃത്യം നന്നായി അനുഷ്ഠിക്കുന്നു എന്നർത്ഥം. ഭീഷോ ദേതി സൂര്യഃ, ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള ഭയമുള്ളത് കൊണ്ടാണ് സൂര്യൻ കൃത്യമായിട്ട് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഉദേതി എന്ന് പറഞ്ഞാൽ അസ്തമനവും. ഇനി ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച, അഗ്നിയും ഇന്ദ്രനും യഥാവിധി അഗ്നി ദഹിപ്പിക്കുന്നു, ബാഹ്യമായ അഗ്നി മലിനമായ വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കുന്നു, ആന്തരികമായ ജാഠരാഗ്നി നാം കഴിക്കുന്ന ഭക്ഷണത്തെ അത് ദഹിപ്പിക്കുന്നു. ഇനി ഇന്ദ്രഹ, ഇന്ദ്രൻ വൃഷ്ടികാരകനാണ്, മഴ പെയ്യിക്കുന്നു. അപ്പൊ പ്രപഞ്ചശക്തികളിലെ എല്ലാം ഒരു ദേവതാ സ്വരൂപമായി സങ്കല്പിക്കുന്നതായ ഈ ഒരു ദ്വൈത പ്രപഞ്ചത്തിൽ, ദ്വൈത പ്രപഞ്ചത്തിന് നാം അനുഭവപ്പെടുന്ന, നമുക്ക് അനുഭവപ്പെടുന്നതായ ഈ ശക്തികൾ എല്ലാം തന്നെ അവരവരുടെ കാര്യനിർവഹണം ഭയത്തോടുകൂടി ചെയ്യുന്നു. ഭയം എന്ന് പറഞ്ഞാൽ അവിടെ നിർദ്ദേശം, ഒരു യജമാനന്റെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായി ഒരു ഭൃത്യൻ കാര്യം നിർവഹിക്കുന്നത് പോലെ എന്നർത്ഥം. ആരൊക്കെയാണ് ഇവിടെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ, നമ്മുടെ ബാഹ്യമായ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചശക്തികളെന്ന് നാം വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന വായു, സൂര്യൻ, അഗ്നി, ഇന്ദ്രൻ എന്നിവർ അവരവരുടെ കർമ്മങ്ങളിൽ, സ്വേസ്വേ കർമ്മണി നിയുക്താഹ, അവരവരുടെ കർമ്മങ്ങളിൽ നിയോജിക്കപ്പെട്ട് അവർ വളരെ കൃത്യമായി ഈ പറയുന്ന ആത്മതത്വം, ബ്രഹ്മതത്വത്തോടുള്ള ഭയം കൊണ്ട് അത് കൃത്യമായി അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. മൃത്യുർധാവതി പഞ്ചമൈതി, കണ്ടോ, മൃത്യുഹു ധാവതി എന്നാണ് പറയുന്നത്. മൃത്യു ഓടിയെത്തുന്നു ആരുടെ അടുക്കൽ? ജീവാത്മാക്കളുടെ അടുക്കൽ. ജീവാത്മാവ് അവരുടെ പുണ്യാപുണ്യങ്ങളുടെ ഫലമായി ഈ പ്രപഞ്ചത്തിലെ ജീവിതം അവസാനിക്കുന്ന ആ സന്ദർഭത്തിൽ ആ പ്രാണനെ എടുത്തുകൊണ്ടുപോകാൻ മൃത്യുദേവത ഓടിയെത്തുന്നു എന്നാണ് പറയുന്നത്. കൃത്യമായ സമയത്ത്, ഒരു ക്ഷണം മുമ്പോ ഒരു ക്ഷണം അതിനുശേഷമോ അല്ല, കൃത്യമായ ആ സമയത്ത് മൃത്യുഹു ധാവതി എന്നാണ് പറയുന്നത് ഉപനിഷത്ത് പറയുന്നത്. പഞ്ചമൈ തീ, ഇപ്പൊ വിനാശകാരിയാണ് മൃത്യു, സ്ഥാവര ജംഗമങ്ങളുടെ വിനാശകാരിയായ മൃത്യു ധാവതി, എല്ലാത്തിനെയും നശിപ്പിക്കുന്നതിനായി ഓടിച്ചെല്ലുന്നു. സൈഷ ആനന്ദസ്യ മീമാംസ ഭവതി, ഇത് മുൻപ് പറഞ്ഞതായ ബ്രഹ്മം അഭയസ്ഥാനമാണ്. എന്നാൽ ആ ബ്രഹ്മത്തിനോടുള്ള ആ കൃത്യ ബ്രഹ്മത്തിന്റെ നിർദ്ദേശം കൊണ്ട് കൃത്യമായ സ്വസ്വ അവരവരുടെ കാര്യനിർവഹണത്തിന് ഈ പ്രപഞ്ചശക്തികളെല്ലാം തയ്യാറായി നിൽക്കുന്നു എന്ന് സൂചിപ്പിച്ച ശേഷം ആനന്ദസ്യ മീമാംസ ഭവതി എന്ന് മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉപനിഷത്ത് കൊണ്ടുപോവുകയാണ്.
എന്താണ് ഈ ആനന്ദം? ബ്രഹ്മാനന്ദം നമ്മൾ പറയുന്നുണ്ടല്ലോ, ബ്രഹ്മാനന്ദം രസം അനുഭവിക്കുന്നു എന്നൊക്കെ. നമ്മൾ മഹാത്മാക്കളുടെ ഗീതമൊക്കെ കേട്ടിട്ടുണ്ട്, പിബരേ രാമരസം, പിബരേ രാമരസം എന്നൊക്കെ. അപ്പൊ രാമരസം, രാമൻ എന്ന ആ നാമം ഉച്ചരിക്കുന്നത് കൊണ്ടുള്ള രസം, അത് കുടിച്ച് അനുഭവിക്കുക എന്നാണ് സദാശിവ ബ്രഹ്മേന്ദ്രൻ വിവരേ രാമരസം എന്ന കൃതിയിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ എന്താണ് ഈ ആനന്ദ മീമാംസ? മീമാംസ എന്ന് പറഞ്ഞാൽ ചർച്ച എന്നാണ് അർത്ഥം. അപ്പോ അതിനെ വിശദീകരിക്കുകയാണ്. യുവ എന്താ ഓരോ ആനന്ദത്തിന്റെ ഒരു താരതമ്യം പറഞ്ഞു തരികയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ കിട്ടുന്ന ആനന്ദം എന്തായിരിക്കാം? ഉപനിഷത്ത് അത് മനസ്സിലാക്കി തരും. യുവാസ്യാത് സാധു യുവാധ്യായക ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠ തസ്യ ഇയം പൃഥിവി സർവാ വിത്തസ്യ പൂർണ സ്യാത് സ ഏകോ മാനുഷ ആനന്ദ. മാനുഷ ആനന്ദം എന്ന് പറയുന്നു. അതായത് യുവാസ്യാത്, യുവാവായിരിക്കണം, യൗവനത്തോട് കൂടിയവ. യുവാസ്യാത് ചെറുപ്പക്കാരനായിരിക്കണം. സാധു യുവാ, സാധു യുവ എന്ന് പറഞ്ഞാൽ സാധുവായ, എ ഗുഡ് യൂത്ത് എന്നാണ് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. തൻ്റെ യൗവനം കൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാതെ യൗവനത്തിൻ്റെ ആ ഒരു വേഗതയിൽ പലതരത്തിലുള്ള സ്ഖലനങ്ങൾ സംഭവിക്കും. അത്തരത്തിലുള്ള സ്ഖലനങ്ങളൊന്നും ഇല്ലാത്ത സാധുവായ യുവാവ്. പിന്നെ അധ്യായക, അധ്യായക എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്തിട്ടുള്ളവൻ, വേദാധ്യയനം ചെയ്തിട്ടുള്ളവൻ, വിദ്യ അഭ്യസിച്ചിട്ടുള്ളവൻ. ഇനി ആശിഷ്ട, ആശാസിക്കുന്നവൻ എന്നർത്ഥം. ആശാസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹങ്ങൾ നടത്തി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവൻ. ഇനി ആശിഷ്ട, അതിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളവനെയാണ് ആശിഷ്ട എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആശാസിക്കുന്നു. ദൃഢിഷ്ഠ, അടുത്തത് ദൃഢിഷ്ഠ, ദൃഢനായിട്ടുള്ളവൻ, താൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവൻ, ദൃഢിഷ്ഠ എന്ന്. ചാഞ്ചല്യമില്ലാത്തവൻ, ചാഞ്ചല്യം പലതരത്തിലുണ്ടല്ലോ ലോകത്തിൽ. ഇപ്പോഴല്ല, എനിക്ക് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അഭിപ്രായം മാറ്റാറുണ്ട്, ഭയം കൊണ്ടോ ലോഭം കൊണ്ടോ പലതരത്തിൽ അഭിപ്രായങ്ങൾ മാറ്റി പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ല, അത് മാധ്യമങ്ങളാണ് അത് വളച്ചൊടിച്ചത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ, പത്രത്തിലും ടിവിയിലും ഒക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ലാതെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നവൻ, ദൃഢിഷ്ഠ. വാൽമീകി രാമായണത്തിൽ വാൽമീകി ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, രാമോ ദ്വിഹീന അഭിഭാഷത്തെ എന്നാണ്. രാമൻ രണ്ടാമതൊന്നും പറയില്ല, ഒരിക്കൽ പറഞ്ഞത് മാറ്റി രണ്ടാമത് പറയുകയില്ല. രാമോ ദ്വിഹീന അഭിഭാഷത്തെ, പറഞ്ഞാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നവൻ, അതാണ് ശ്രീരാമൻ എന്ന്. അങ്ങനെ ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠ, അടുത്തത് ശാരീരികമായി ബലമുള്ളവൻ എന്നർത്ഥം. ബലം എന്ന് പറയുക, അതായത് മനോബലം, കായിക ബലം, അതുമുള്ളവൻ എന്നർത്ഥം. നേരത്തെ പറഞ്ഞത് ദൃഢിഷ്ഠ എന്ന് പറഞ്ഞത് മനോബലം, ഇനി ബലിഷ്ഠ എന്ന് പറഞ്ഞത് കായികമായ ബലം. അങ്ങനെയുള്ള ഒരു വ്യക്തി യുവാവിന് സാധുവായിരിക്കണം, യുവാവായിരിക്കണം, ആശിഷ്ടനായിരിക്കണം, ദൃഢിഷ്ഠനായിരിക്കണം, ബലിഷ്ഠനായിരിക്കണം. എല്ലാ സൂപ്പർലേറ്റീവിലാണ് പറയുന്നത്, ആശിഷ്ഠ, ദൃഢിഷ്ഠ, ബലിഷ്ഠ എന്ന്. സംസ്കൃത ഭാഷ അറിയാവുന്നവര് ആ അതിന്റെ സ്വാരസ്യം കൂടുതൽ മനസ്സിലാക്കും. തസ്യേയം പൃഥിവി സർവാവിത്തസ്യ പൂർണ സ്യാത്. അങ്ങനെയുള്ള ഒരാൾക്ക്
ഇയം പൃഥിവി, ഈ പൃഥിവി മുഴുവനും അയാൾക്ക് കിട്ടുന്നു. ഏകച്ഛത്രാധിപതിയാകുന്നു, ലോകത്തിനെ മുഴുവൻ സാമ്രാജ്യം തൻ്റെ അധിപതിയായി അയാൾ വാഴുന്നു. വിത്തം കൊണ്ട് നിറഞ്ഞതാണ്, വിത്തം എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല ഉപഭോഗ സാധനങ്ങളെല്ലാം വിത്തം എന്നുള്ളതിൽ ഉൾപ്പെടും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, ഇതെല്ലാം ഉള്ള ഒരാൾ, ഏകഹ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സങ്കല്പിക്കുക, നമുക്ക് സങ്കല്പിക്കാമല്ലോ. അപ്പോ കണ്ടീഷൻസ് ഇത്രയൊക്കെയാണ്. ഏതാ? യുവാസ്യാദ് സാധു യുവാധ്യായക, സാധുവായ യുവാവായിരിക്കണം, അധ്യയനം ചെയ്തവനായിരിക്കണം, ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവനായിരിക്കണം, ദൃഢിഷ്ഠനായിരിക്കണം, മനോബലമുള്ളവനായിരിക്കണം, ബലിഷ്ഠ കായിക ബലമുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സർവായം പൃഥിവി വിത്തസ്യ പൂർണ്ണ സ്യാത്, ഉപഭോഗ സാധനങ്ങളെല്ലാം നിറഞ്ഞ് അയാളുടെ ആഗ്രഹങ്ങൾ തന്നെ എല്ലാം ഒരു അയാളുടെ ചൊൽപ്പടിക്ക് ലഭിക്കുന്നത് പോലെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ, സ ഏകോ മാനുഷ ആനന്ദ, അതിനെയാണ് ഒരു മാനുഷ ആനന്ദം എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം, ഒരു 8 ഗ്രഡേഷൻ ഉണ്ട്. സ ഏകോ മാനുഷ ആനന്ദ, അതിനെയാണ് മാനുഷമായ ആനന്ദം എന്ന് പറയുന്നത്. അപ്പോ ഈ മാനുഷമായ ആനന്ദം, സമ്പത് സമൃദ്ധമായ, സർവസമ്പത് സമൃദ്ധമായ ഈ ഭൂമി, ആ ഭൂമി മുഴുവൻ അധീനമായി കഴിഞ്ഞു അയാൾക്ക്. മാത്രമല്ല അയാൾ എല്ലാറ്റിലും ജാഗരൂകനായി നിൽക്കുന്നു, സ്വഭാവിയാണ്, സാഹസികനാണ്, നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനുമാണ് എന്ന് വെക്കുക, എന്ന് കരുതുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സർവസമ്പത് സമൃദ്ധമായ ഉപഭോഗ വസ്തുക്കളെല്ലാം നിറഞ്ഞതായ ഈ പൃഥിവി ഭൂമി മുഴുവൻ അധീനമായാൽ ലഭിക്കുന്ന ആനന്ദമാണ് ഒരു മാനുഷ ആനന്ദം. ആ മാനുഷ ആനന്ദത്തിൻ്റെ 100 ഇരട്ടിയാണ് മനുഷ്യഗന്ധർവാണാമാനന്ദ ശതം. മാനുഷാനന്ദ സ ഏകോ മനുഷ്യഗന്ധർവാണാമാനന്ദ. അങ്ങനെ 100 മനുഷ്യ ആനന്ദം കൂടിയാൽ ഒരു മനുഷ്യഗന്ധർവ ആനന്ദം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഈ ആനന്ദ ചർച്ച നീണ്ടു പോവുകയാണ്. നമുക്ക് നാളെ ഇതിൻ്റെ തുടർച്ച ബ്രഹ്മാനന്ദം വരെ നമുക്ക് കൊണ്ടെത്തിക്കാം. അതിന് ഗുരുക്കന്മാർ നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു. എല്ലാവർക്കും